നമസ്കാരം. 464 വർഷത്തോളം അയോധ്യയിലെ മുസ്ലിങ്ങൾ തലമുറകളായി നിസ്കരിച്ചു പോന്ന ചരിത്രപ്രസിദ്ധമായ ബാബറി മസ്ജിദ് തകർത്തിന് 31 വർഷം പിന്നിടുന്നു. അപ്പോൾ അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുകയാണ് BJP സർക്കാർ. ചുരുക്കത്തിൽ പറഞ്ഞാൽ 1992 December 6 അയോധ്യയിൽ അരങ്ങേറിയ കർസേവ ഇന്നവർ വിപുലീകരിച്ച് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും കേരളമൊഴികെ നടപ്പാക്കി വരുന്നു. അന്നത്തെ കർസേവയുടെ വിജയാഘോഷം തന്നെയാണ് BJPയും RSSഉം ചേർന്ന് January 22 അയോധ്യയിൽ നടക്കുന്ന ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൻ്റെ പേരിൽ കൊട്ടിഘോഷിക്കുന്നതും. പ്രതിഷ്ഠ നടത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ എല്ലാ ദേശീയ പാർട്ടികളെയും ക്ഷണിച്ചിരിക്കുന്നു ഈ ചടങ്ങിലേക്ക്. 2025 ആകുമ്പോഴേക്കും RSS ലക്ഷ്യം വയ്ക്കുന്ന ഹിന്ദു രാഷ്ട്ര നിർമ്മിതിയിലേക്കുള്ള പ്രധാന ചുവടുവയ്പ് തന്നെയാണ് ഈ രാമക്ഷേത്ര നിർമ്മാണവും അതിൻ്റെ ഉദ്ഘാടനവും. അതിലേക്ക് ഇനി ഒരു വർഷം മാത്രമോ? അത് സംഭവിക്കാൻ മതേതര ഇന്ത്യ അനുവദിക്കുമോ? ക്ഷേത്രത്തിന് തറക്കല്ലിട്ടുകൊണ്ട് അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് രാഷ്ട്രത്തിൻ്റെയും ഹിന്ദുക്കളുടെയും വിജയമാണ് ക്ഷേത്ര നിർമ്മാണം എന്നാണ്. രാമക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിന് തറക്കല്ലിട്ട UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആകട്ടെ അയോധ്യയിലെ രാമക്ഷേത്രം വെറുമൊരു ക്ഷേത്രമല്ലെന്നും അത് രാഷ്ട്ര ക്ഷേത്രമാണെന്നും പ്രഖ്യാപിച്ചു. എന്നാൽ എല്ലാ നിയമങ്ങളെയും ഭരണഘടനാ ഉത്തരവാദിത്തങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് 1948 മുതൽ ബാബറി മസ്ജിദ് പ്രശ്നത്തിൽ ഇന്ത്യൻ ഭരണകൂടം ഹിന്ദുത്വ അനുകൂലമായി പ്രവർത്തിച്ചത്. ഇന്നിപ്പോൾ അത് ഏറ്റെടുത്ത BJP ക്ഷേത്രപ്രതിഷ്ഠാ ദിനത്തെ ദേശീയ ദൗത്യമാക്കി മാറ്റി രാഷ്ട്രഘടനയെ തന്നെ മതവൽക്കരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ബാബറി മസ്ജിദ് തകർത്ത സ്ഥാനത്ത് പണിത രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാദിന ചടങ്ങിൽ തങ്ങളില്ലെന്ന് പ്രഖ്യാപിക്കാൻ കോൺഗ്രസ് നേതാക്കൾ വൈകിയത്? അത് ചരിത്രപരമായി കോൺഗ്രസ്സുകാരിൽ കിടക്കുന്ന ഹിന്ദുത്വ അനുകൂല സമീപനം കൊണ്ടാണെന്ന കാര്യമാണ് നാം ചർച്ച ചെയ്യേണ്ടത്. വിധിയനുസരിച്ച് അയോധ്യയിൽ ക്ഷേത്രം പണിയാനുള്ള നീക്കങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകിയവരാണ് കമൽനാഥ് മുതൽ പ്രിയങ്ക ഗാന്ധി വരെയുള്ള കോൺഗ്രസ് തലമുറ നേതാക്കൾ. പ്രിയങ്കാഗാന്ധിക്ക് പോകണമെന്നുണ്ട്, പക്ഷേ സോണിയാഗാന്ധി വിടില്ല. അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്കും പോകാൻ പറ്റില്ല. പോയാൽ അന്നവർ ഇന്ത്യ മുന്നണിക്ക് പുറത്താകും. അതാണിപ്പോൾ കോൺഗ്രസിലെ അവസ്ഥ. 1948 December 22 ബാബറി മസ്ജിദിലേക്ക് അതിക്രമിച്ച് കടന്ന് സ്ഥാപിച്ച വിഗ്രഹങ്ങൾ എടുത്ത് സരയൂ നദിയുടെ പ്രവാഹഗതിയിലേക്ക് എറിയണമെന്നാണ് ജവഹർലാൽ നെഹ്റു അന്നത്തെ UP മുഖ്യമന്ത്രിയായിരുന്ന GB പന്തിനോട് ആവശ്യപ്പെട്ടത്. എന്നിട്ടെന്താ പന്ത് ചെയ്തത്? ഹിന്ദു മഹാസഭക്കാരൻ കൂടിയായിരുന്ന പന്ത് അന്നത്തെ ഫൈസാബാദ് ജില്ലാ കളക്ടർ KK നായർ ഉപയോഗിച്ച് വിഗ്രഹങ്ങൾ അവിടെ തന്നെ വച്ച് തർക്കഭൂമിയാക്കി ക്ഷേത്രം അടച്ചുപൂട്ടി. ബാബറി മസ്ജിദ് തകർക്കലിനെ കുറിച്ച് അന്വേഷിച്ച ജസ്റ്റിസ് ലിബർഹാൻ കമ്മീഷൻ ശരിയായി നിരീക്ഷിച്ചതുപോലെ ഇന്ത്യയെ വർഗീയ ധ്രുവീകരണത്തിൻ്റെ തീരങ്ങളിലേക്ക് തള്ളിവിട്ട അനീതികരമായൊരു പ്രവർത്തനമായിരുന്നു December 6 അയോധ്യയിൽ അരങ്ങേറിയത്. രാമജന്മഭൂമി തർക്കമുയർത്തിയ സമുദായ ധ്രുവീകരണത്തിൻ്റെ സാധ്യതകളിലൂടെയാണ് ഹിന്ദുത്വവാദികൾ നരസിംഹറാവു സർക്കാരിൻ്റെ സഹായത്തോടെ ദേശീയ അധികാരങ്ങൾ പിടിക്കാനുള്ള നീക്കങ്ങൾ സജീവമാക്കി തുടങ്ങിയത്. അതിപ്പോൾ ഒരു ഹാട്രിക്കിലേക്ക് പോവുകയാണ്. രാജ്യത്തിൻ്റെ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക് എന്ന അസ്തിത്വം തന്നെ ഇല്ലാതാക്കുന്ന സംഭവഗതികളിലൂടെയാണ് നാം ഇപ്പോഴും കടന്നുപോകുന്നത്. 2014 ദേശീയ അധികാരത്തിലെത്തിയ BJP കഴിഞ്ഞ 10 വർഷത്തോളമായി ഭൂരിപക്ഷ ധ്രുവീകരണം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇസ്ലാമോഫോബിയയും മതനിരപേക്ഷ വിരുദ്ധതയും പടർത്തുന്ന വിദ്വേഷ പ്രചരണം അന്നുമിന്നും തുടരുന്നു. രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായിട്ടും BJPയുടെ വർഗീയ രാഷ്ട്രീയത്തിനെതിരെ ആശയപരമായ വ്യക്തിയോടെ ഒരു ചെറുവില അനക്കാൻ പോലും, പ്രതിപക്ഷ പാർട്ടികളെ ഒന്നിപ്പിക്കാൻ പോലും കോൺഗ്രസ് തയ്യാറാകുന്നില്ല. എന്തുകൊണ്ട് അവർക്ക് കഴിയുന്നില്ല? അവർക്കത് പറ്റില്ല. അതിലേ കഴിഞ്ഞ 2 ടൈമായി പ്രതിപക്ഷ സീറ്റിൻ്റെ വക്കിൽ അവരിരിക്കുന്നത്. എന്താണ് ഇപ്പോൾ കോൺഗ്രസ് ചെയ്യുന്നത്? ഇന്ത്യ മുന്നണി പരീക്ഷണങ്ങൾ മതനിരപേക്ഷ ജനാധിപത്യത്തിന് വേണ്ടിയുള്ള കൂട്ടായ്മയാണെന്ന ഒരു ബോധം പോലുമില്ലാതെ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും പ്രതിപക്ഷ പാർട്ടികളെ അകറ്റി നിർത്തുന്ന പിടിവാശി. ഇന്ത്യ കൂട്ടായ്മയിലെ പാർട്ടികളെ കൂടെ നിർത്താൻ തയ്യാറാകാത്ത കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൻ്റെ ധാർഷ്ട്യം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പുകളിലെ പരാജയത്തിന് പ്രധാന കാരണവും ഇനി സംഭവിക്കാനിരിക്കുന്നതും. January 22 നടക്കുന്ന പ്രതിഷ്ഠയ്ക്ക് ശേഷമെങ്കിലും ഓർക്കണം, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക് സംരക്ഷിക്കാനുള്ള കൂട്ടായ്മകളുടെ പ്രസക്തിയെക്കുറിച്ച് പ്രതിപക്ഷ പാർട്ടികളുടെ ആലോചനകൾ ഗൗരവകരമായി നടക്കണം. 400 വർഷത്തിലേറെ കാലം പഴയ ഔധിയിലെയും അയോധ്യയിലെയും മുസ്ലിങ്ങൾ തലമുറകളായി നിസ്കരിച്ചു പോന്ന പള്ളിയാണ് ബാബറി മസ്ജിദ്. അവിടെ രാമക്ഷേത്രം വന്നാലും അവിടെ വിശ്വാസം ഇല്ലാതാകുന്നില്ലല്ലോ. അതാണ് മതേതര ഇന്ത്യയുടെ ആശ്വാസവും. ഇന്ത്യൻ ജനജീവിതത്തെ വർഗീയവൽക്കരിക്കുകയും മതധ്രുവീകരണവും കലാപവും പടർത്തിയ അയോധ്യ തർക്കത്തിന് നിയമപരമായ ഒരു പരിഹാരം ഉണ്ടാകണമെന്നത് സമാധാനം കാംക്ഷിക്കുന്ന ഏവരുടെയും എക്കാലത്തെയും ആഗ്രഹമായി തുടരും.
അത് നിയമത്തെയും അതിൻ്റെ രീതികളെയും ആശ്രയിച്ചായിരിക്കണമെന്നത് ഭരണഘടനയ്ക്കും നീതിക്കും വേണ്ടി നിലകൊള്ളുന്നവർക്ക് ഏറെ പ്രധാനവുമാണ്. ക്ഷേത്രത്തിനായി ഭൂമി വിട്ടുകൊടുത്ത ആ സുപ്രീംകോടതി വിധിയെ വിശകലനം ചെയ്തുകൊണ്ട് പ്രശസ്ത ചരിത്രകാരി ഡോക്ടർ റൊമില ഥാപ്പർ പറഞ്ഞതുകൂടി കേൾക്കണം. ചരിത്രത്തെ റദ്ദ് ചെയ്ത് വിശ്വാസത്തെ അവലംബമാക്കിയാണ് കോടതി അന്ന് വിധി പറഞ്ഞു തന്നു.